ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് 1 കിലോ വൃത്തിയാക്കി കഴുകിയ ബീഫ് കുക്കറിലേക്ക് ഇടാം. നമ്മൾ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 വലിയ സവാളയും 1 കപ്പ് ചെറിയുള്ളി ചതച്ചതും, ചെറിയുള്ളി എത്രത്തോളം ഇടുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ 1 വലിയ ഉണ്ട ഗാർലിക്കും, പിന്നെ 6 പച്ചമുളകും, പിന്നെ ഒത്തിരി അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചിയും ഇട്ട് ചതച്ചതും ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയജീരകം പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് അടിച്ച് വെച്ച് 5-6 വിസിൽ അടിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. 5-6 വിസിലിന് ശേഷം നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 8 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിഞ്ഞ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളിയൊക്കെ നല്ലോണം ഏകദേശം 1 ഗോൾഡൻ കളറായി വരുമ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മുടെ കറിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടെടുത്ത് നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ആക്കാം. കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വേണ്ടവരൊക്കെ ഒന്ന് വെള്ളം വറ്റിച്ചിട്ട് എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെ അധികം വറ്റിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയത് ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.